ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് യാത്ര 2. തെലുഗു സിനിമയുടെ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മമ്മൂക്ക കഴിഞ്ഞ ദിവസമായിരുന്നു ജോയിൻ ചെയ്തത്. ഇക്കാര്യം മമ്മൂക്കയുടെ കൂടെ ഉണ്ടായിരുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ ചിത്രീകരണത്തിൽ മമ്മൂക്കയ്ക്ക് അടുത്ത മാസം ആദ്യം വരെ ഷൂട്ടിംഗ് ഉണ്ട് എന്നറിയാനായിട്ട് കഴിയുന്നു. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ ടൊവിനോ നായകനെ എത്തുന്ന മോളിവുഡിലെ അടുത്ത വമ്പൻ പാനന്തൻ സിനിമയാണ്. ചിത്രത്തിലെ നായികയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു കൃതി ഷെട്ടിയുടെ ജന്മദിനം. അവരുടെ ജന്മദിനം പ്രമാണിച്ച് ഒരു മികച്ചൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. നായികയുടെ കഥാപാത്രത്തിന്റെ പേര് ലക്ഷ്മി എന്നാണ്. കാത്തിരിക്കാം AR എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. രണ്ട് തമിഴ് സിനിമകൾ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഡ്യൂറേഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. രാഘവ ലോറൻസ് നായകനെത്തുന്ന ഹൊറർ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ചന്ദ്രമുഖി 2. ചിത്രം അടുത്തയാഴ്ച September 28 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിരിക്കുന്നത്. 2 മണിക്കൂർ 37 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തമിഴ് റിലീസാണ് ഇരവൻ എന്ന സിനിമയുടേത്. ജി എം രവി ഒപ്പം തന്നെ നയൻതാര തുടങ്ങിയൊരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമ വയലൻസ് നിറഞ്ഞ ത്രില്ലർ സിനിമയാണ്. ചിത്രത്തിന് പ്രതീക്ഷിച്ചത് പോലെ A സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിരിക്കുന്നത്. 2 മണിക്കൂർ 33 മിനിറ്റ് ആണ് ഈ തമിഴ് സിനിമയുടെ ദൈർഘ്യം. കാത്തിരിക്കൂ, സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ചെയ്യാൻ വിക്രമിനെ നായകനാക്കി GVM സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന വമ്പൻ തമിഴ് സിനിമയാണല്ലോ ധ്രുവ നക്ഷത്രം. ഒരുപാട് നാളുകളായിട്ട് സിനിമയുടെ അപ്ഡേറ്റുകൾ കേട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലായിരുന്നു. കാത്തിരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നും ചിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നാളെ September 23 രാവിലെ 10 മണിക്ക് പുറത്തു വരുന്നുണ്ട് എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്. UA സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമ ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. നാളെ ഒരു പക്ഷേ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനമായിരിക്കും. ഇന്ന് ഉണ്ണിമുകുന്ദന്റെ ജന്മദിനം പ്രമാണിച്ച് ജയ് ഗണേഷ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഉണ്ണിമുകുന്ദൻ നായകനെത്തുന്ന സിനിമയുടെ ചിത്രീകരണം November 10 ആരംഭിക്കുമെന്നാണ് ഇന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ വൻ വിജയം നേരിടുന്ന സിനിമയാണല്ലോ മാളികപ്പുറം. സിനിമയുടെ രണ്ടാം ടെലിവിഷൻ പ്രീമിയറിന്റെ TRP റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ടെലിവിഷൻ പ്രീമിയറിൽ 4.94 TRP സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. മികച്ച TRP സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. നേരത്തെ ആദ്യ ടെലിവിഷൻ പ്രീമിയറിൽ ഏഷ്യനെറ്റിൽ സിനിമ സംപ്രേഷണം ചെയ്തപ്പോൾ 14 TRP നേടിയെടുത്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അറുന്നോലോ ലാലേട്ടിന് നായകനാക്കി ഡിജു ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ കൺഫേം ആയി എന്ന റിപ്പോർട്ടുകൾ വന്നത്. ഏകദേശം ഒരു വർഷത്തിലേറെയായി ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് സിനിമ നിർമ്മിക്കുന്നു എന്നൊക്കെ റൂമറുകൾ ഉണ്ടായിരുന്നതാണ്. എന്തായാലും പ്രോജക്റ്റ് കൺഫേം ആയി. ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് ബാക്കി നിൽക്കുന്നത്. ഇന്ന് വന്ന അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന ഒക്ടോബർ മാസം സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇതിനോടകം തന്നെ പൃഥ്വിരാജും അരവിന്ദ സ്വാമിയും സിനിമയിൽ അഭിനയിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട്. സിനിമയുടെ മുഴുവൻ ചിത്രീകരണം ഒരുപക്ഷെ കേരളത്തിലായേക്കുമെന്നും മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടാം.